എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒരു ക്രാഫ്റ്റോ ആർട്ടോ ഒന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ഒരു റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യേണ്ടതായിട്ട് ആണ് ഞാൻ വന്നിരിക്കണത്. ഇത് ഭയങ്കര ഈസി ആയ സ്റ്റെപ്സ് ആണ്, പക്ഷെ ഇത്തിരി പാടാണ്, ഇത്തിരി ഈസിയാണ്. അപ്പൊ നമുക്ക് ആ ഇതാണ് എന്റെ ക്യൂബ്. അപ്പൊ ഇതില് നമുക്ക് കുറച്ച് മെത്തേഡ്സ് അല്ല, ഇങ്ങനെ എന്താ റൈറ്റ് ഇതൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യില്ലേ, അത് വെറുതെ അതിനൊക്കെ ഒരു പേരുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്ന വെച്ചാൽ ഇത് നമ്മുടെ റൈറ്റ് ആൻഡ്, റൈറ്റ് വെച്ച് പോകുമ്പോ ഇതാണ് റൈറ്റ്, ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ് ആണ്. പിന്നെ ഇതാണെങ്കിൽ അപ്പ്, ഇത് അപ്പ്, ഇത് ഡൗൺ, പിന്നെ ഇത് ഫ്രണ്ട്, ഇങ്ങനെ തിരിക്കില്ലേ, സോറി ഇത് ഫ്രണ്ടാണ്, ദേ ഇത് ബാക്ക്, ബാക്കിലത്തെ സാധനം, പിന്നെ ഇതാണ് മിഡിൽ, ദേ മിഡിലത്തെ സാധനം, ദേ ഒരു മിനിറ്റ് ഇങ്ങനെ ഓഫ് അങ്ങനെ ഇരുന്ന് ചെയ്യാം, അതെ ഇതും ഇത് മാത്രം ഇങ്ങനെ തിരിക്കും, അതാണ് മിഡിൽ എം. അപ്പൊ ഇതെന്താ, ഇത് റൈറ്റ്, ഇത് എൽ, ഇത് മിഡിൽ, ഈ സാധനം ഇതാട്ടോ മിഡിൽ, ഇത് ഫ്രണ്ട് എഫ്, ഇത് ബാക്ക് ബി, ഇത് അപ്പ് ഡൗൺ, ഇത് ഐ മീൻ ഇത് അപ്പ് യു, ഇത് ഡൗൺ ഡി. അപ്പൊ ഇതൊക്കെയാണ് ബേസിക്സ്. ഇനി ഇതിന് നമ്മൾ മേലേക്കും താഴേക്കും ആക്കില്ലേ, അപ്പൊ അതിനും പേരുണ്ട്. ഇപ്പൊ നമ്മൾ റൈറ്റ് ആണ് ആക്കണമെങ്കിൽ ഇത് മേലേക്ക് ആക്കുമ്പോ എന്താ, അത് ആർ, മേലേക്ക് ആക്കുമ്പോ വെറും ആർ കേട്ടോ. അപ്പൊ ഇത് ആർന്ന് പറയും, പിന്നെ താഴേക്ക് ആക്കുമ്പോ ആർ ഡാഷ്, എന്നുവെച്ചാ മേലേക്ക് ആക്കണത് ആർ, താഴേക്ക് ആക്കണത് ആർ ഡാഷ്. അതുപോലെ ദേ ഇത് ആർ, ആർ ഡാഷ്. ഇനി ലെഫ്റ്റ് ഉണ്ട്, ലെഫ്റ്റ് ആണെങ്കിൽ മേലേക്ക് ആക്കുമ്പോ എൽ ഡാഷ്, മനസ്സിലായി, ഇത് ഓപ്പോസിറ്റ്, മേലേക്ക് ആക്കുമ്പോ എൽ ഡാഷ്, താഴേക്ക് ആക്കുമ്പോ എൽ. ഇവിടെ മേലേക്ക് ആക്കുമ്പോ ആർ ആണ്, താഴേക്ക് ആക്കുമ്പോ ആർ ഡാഷ്. ഇവിടെയാണെങ്കിൽ മേലേക്ക് ആക്കുമ്പോ എൽ ഡാഷ്, താഴേക്ക് ആക്കുമ്പോ എൽ. ഇതാണ് റൈറ്റും ലെഫ്റ്റും. ഇനി അപ്പും ഡൗണും ഉണ്ട്. അപ്പൊ അപ്പാണെങ്കിൽ ഇങ്ങോട്ട് ആക്കണത് യു, ഈ സൈഡിക്ക് ആക്കണത് യു. ഇനി ഈ സൈഡിക്ക് ആക്കണ യു ഡാഷ്, ഈ സൈഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം, ഈ സൈഡിക്ക് ആക്കണ യു ഡാഷ്. പിന്നെ ഡൗൺ ആണെങ്കിൽ എന്താ ഓപ്പോസിറ്റ്, ഇങ്ങോട്ടാക്കണ ഡി, ഇങ്ങോട്ടാക്കണ ഡി ഡാഷ്. ഓക്കെ, പിന്നെ വരണത് ഫ്രണ്ട്. ഫ്രണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കണ എഫ്, ഈ സൈഡിക്ക് എഫ്, പിന്നെ ഈ സൈഡിക്ക് എഫ് ഡാഷ്, ഈ സൈഡിക്ക് എഫ്, ഈ സൈഡിക്ക് എഫ് ഡാഷ്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് ബാക്കും, ഇങ്ങോട്ടാക്കണ ബി, അങ്ങോട്ടാക്കണ ബി ഡാഷ്. പിന്നെ മിഡിലാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ്സ് ഒന്നുമില്ല, ഈ എന്നുവെച്ചാൽ ഇങ്ങോട്ടാക്കണ എം, ബാക്കി വെക്കണ എം ഡാഷ്. അപ്പൊ ഇതൊക്കെയാണ്, ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം, ഇത് ആർ, ഇത് ആർ ഡാഷ്, ഇത് എൽ ഡാഷ്, ഇത് എൽ, ഇത് മിഡിൽ ഐ മീൻ ഇത് എം, ഇത് എം ഡാഷ്, പിന്നെ ഇത് ഡി, ഇത് ഡി ഡാഷ്, പിന്നെ യു, യു ഡാഷ്, പിന്നെ എഫ്, എഫ് ഡാഷ്, പിന്നെ ലാസ്റ്റ് വൺ ബി, ബി ഡാഷ്. ഇത്രയാണ്. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യാൻ പോണേ ക്യൂബിലത്തെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ യെല്ലോ സെന്റർ ക്യൂബ് കണ്ടുപിടിക്കണം. ഇല്ലിപ്പോ യെല്ലോ സെന്റർ ക്യൂബ് എന്ന് വെച്ചാൽ വൈറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ ഇത്. അപ്പൊ ഇതിൽ നിന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ വൈറ്റ് ഇതുപോലത്തെ ക്യൂബ്സ് ഇല്ലേ ഇത്, അതൊക്കെയാണെങ്കിൽ നമ്മൾ ഈ ഈ യെല്ലോന്റെ അവിടെ കൊണ്ടുവരുന്നത്, ഈ യെല്ലോന്റെ ഒപ്പായിട്ട് മാച്ച് ചെയ്യണം. ഇവിടെ എനിക്ക് ഓൾറെഡി രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഞാൻ ഇതെങ്ങനെ കൊണ്ടുവരണം. അപ്പൊ ഇത് എനിക്ക് ഇത്ര ഈസിയാ, ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ഒരു കണ്ടോ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന്, പിന്നെ ഇതും ഇതാണെങ്കിൽ ഇങ്ങനെ ചരിക്കാം, ഇതിങ്ങോട്ടാക്കാം. അപ്പൊ എനിക്കിപ്പോ അതെ കണ്ടോ വൈറ്റ് ഇങ്ങനെ കിട്ടി, സെന്ററിൽ യെല്ലോ. ഇനി എന്താന്ന് വെച്ചാ ദേ ഈ ഇത് ദേ ഈ വൈറ്റിന്റെ തൊട്ട് താഴെയാണ് ഗ്രീൻ അല്ലേ. അപ്പൊ ഈ ഗ്രീൻ എന്താന്ന് വെച്ചാ ഗ്രീനും സെന്റർ ഗ്രീൻ ക്യൂബായിട്ട് മാച്ച് ചെയ്യണം. ഇതിപ്പോ ബ്ലൂ ആണ്, അപ്പൊ എന്താ നമ്മൾ ചേഞ്ച് ആണ്, സെന്റർ ഗ്രീൻ ക്യൂബ് ആക്കണം. അപ്പൊ ചേഞ്ച് ആക്കുമ്പോ ദേ ഇപ്പൊ സെന്റർ ഗ്രീൻ ക്യൂബായി മാച്ചായി. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വൈറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇങ്ങനെ കെട്ടിയായിഞ്ഞാ ഈ വൈറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരണം. ദേ വൺ ടു, ഇപ്പൊ ഇവിടുന്ന് പോയി, ഇവിടെ എത്തി,
ഇതും ചേഞ്ച് ആയില്ല. അപ്പൊ ഇതുവരെ കണ്ടു ചെയ്യാം. പിന്നെ ഇത് ഇത് ഓൾറെഡി എനിക്ക് കിട്ടി, അതിങ്ങനെ വെറുതെ ചെയ്യാം. അത് കിട്ടിയില്ലെങ്കിൽ ഇതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു റെഡായിട്ട് ഇങ്ങനെ മാച്ച് ചെയ്യാം, ഇങ്ങനെ ആക്കാം. ഇതേ ഇപ്പൊ അടുത്ത് നോക്കുമ്പോ ഇത് അല്ലാതെ എനിക്ക് സോൾവ് ആയി. അപ്പൊ വെറുതെ 1 2 1 2 നിങ്ങൾക്കിപ്പോ ഇങ്ങനെ കിട്ടി ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. ആകെ ഇതിപ്പോ ഇങ്ങോട്ടാണെങ്കിൽ 1 2 അപ്പൊ ഇതേ എനിക്കിപ്പോ ഒരു ക്രോസ് പോലെ കിട്ടിയിട്ടുണ്ട് വൈറ്റ്. എപ്പോഴും ഇതിങ്ങനെ ഇങ്ങനൊന്നും ഇല്ല കേട്ടോ, ഇത് അത് ആ ക്യൂബിനെ അനുസരിച്ചിരിക്കും. ഇതിപ്പോ എനിക്ക് ക്രോസ് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, ഇതേ എനിക്കിതിപ്പോ ഇങ്ങനെയുണ്ട്, എല്ലാം സെയിം ആയിട്ട് മാച്ച് ആയിരിക്കാം. ഇതേ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, കോർണേഴ്സ്. ഈ കോർണേഴ്സ് നമ്മൾ വൈറ്റ് ഫിൽ ചെയ്യണം, അത് വെറുതെ ഫിൽ ചെയ്യരുത്. എന്ന് വെച്ചാ അതെ ഇവിടെ ഒരു വൈറ്റ് കോർണർ ഉണ്ട്. വൈറ്റ് കോർണർ എടുത്ത് ഇതെന്റെ ജസ്റ്റ് തിരി നോക്കി ഇവിടെ എന്താ ബ്ലൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലൂ ആ ബ്ലൂ സെന്റർ ക്യൂബായിട്ട് മാച്ച് ചെയ്യണം. ഇതിപ്പോ ഓൾറെഡി എനിക്ക് മാച്ചാ. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ നമ്മളിത് ഗ്രീൻ അല്ലേ, ഇത് തെറ്റ ബ്ലൂ ആയിട്ടൊന്ന് മാച്ച് ചെയ്താൽ ഇതിപ്പോ ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, ഇത് ലെഫ്റ്റ്. അപ്പൊ ഇതിനെ മെത്തേഡ് എന്ന് വെച്ചാ ഇതിപ്പോ നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പൊ ഇവിടെ വൈറ്റ് ആണെങ്കിൽ ഇങ്ങനെ ആയിട്ട് എടുക്കണം, ബ്ലൂ മാച്ച് ആയ സ്ഥലത്ത് വെച്ച് എടുക്കണം. അപ്പൊ നമുക്ക് ഇത്രയും കൂടി ഈസി. ഇനി എന്താ എടുക്കണം വെച്ചാ, ആർ യു ഡാഷ് കണ്ടോ, ഇപ്പൊ കിട്ടി. ഇനി ആർ ഡാഷ്, ഇതിപ്പോ റൈറ്റ് സൈഡിലാണ് ഈ ക്യൂബ് വരണമെങ്കിൽ ആർ യു ഡാഷ് ആർ ഡാഷ്. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതേ എനിക്കിപ്പോ ഇത് റൈറ്റ് സൈഡിലാണ് കിട്ടിയിരിക്കണം. അപ്പൊ എന്താ എടുക്ക, റൈറ്റ് എടുത്ത് ഈ മെത്തേഡ് ചെയ്യാം. ഈ വൈറ്റ് ഇവിടെ ആണെങ്കിൽ നമ്മൾ മാച്ച് ആവില്ല സെന്റർ ക്യൂബ് വെച്ച്. ഇനി ഇതെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ആർ യു, ഇതിപ്പോ അയ്യോ ഒരു മിനിറ്റ്, ആർ യു ഡാഷ് ആർ, ഐ മീൻ ആർ ഡാഷ്. അപ്പൊ ഇതാണ് മെത്തേഡ്. ഇനി ലെഫ്റ്റ് വരണമെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. ലെഫ്റ്റ് ഇതും ആ ഇത് ലെഫ്റ്റ് ആണ്. ഇതേ എനിക്കിപ്പോ ഇത് ബ്ലൂ ആണ് കിട്ടിയിരിക്കണം. അപ്പൊ നമ്മൾ എന്തായാലും ബ്ലൂ സെന്റർ ക്യൂബ് വെച്ച് മാച്ച് ചെയ്തു. അപ്പൊ ഇതെന്താ, നേരത്തെ ഞാൻ റൈറ്റ് സൈഡല്ലേ ചെയ്തത്, അപ്പൊ അതവിടെ സോൾവ് ആയി കണ്ട. ഇതിന്റെ ഒപ്പം മാച്ച് ബ്ലൂവും റെഡും. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് ചെയ്യണം. ലെഫ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ എൽ ഡാഷ് യു എൽ, ഇതാണ് മെത്തേഡ്, എൽ ഡാഷ് യു എൽ. അപ്പൊ ഇതേ എനിക്ക് ഇതേ ഓറഞ്ച് ഓറഞ്ച് ബ്ലൂ റെഡ്. ഇനി ഇതുപോലെ തന്നെ ബാക്കി ഇതേ ഈ സൈഡും കിട്ടി. ഇനി ഈ രണ്ട് സൈഡും കിട്ടണം. ഇതേ ഇപ്പൊ ഓറഞ്ച് എനിക്ക് ലെഫ്റ്റ് സൈഡാണ് കിട്ടിയിരിക്കണേ, അത് ഓറഞ്ച് ആയിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ലെഫ്റ്റ് സൈഡിന്റെ മെത്തേഡ് എൽ ഡാഷ് യു എൽ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ഇതേ വൈറ്റ് ഗ്രീൻ ആയിട്ട് മാച്ച് ചെയ്യാം. ഇതും ലെഫ്റ്റ് സൈഡ് തന്നെയാ. അപ്പൊ ഇതേ എൽ ഡാഷ് യു എൽ. അപ്പൊ ഇതേ എനിക്കിപ്പൊ ഇവിടെ അല്ലാതും സോൾവ് ആയി. ഇതിന്റെ ഒപ്പം തന്നെ അതെ ഫസ്റ്റ് ലെയറും സോൾവ് ആയി. വൈറ്റ് സോൾവ് ആക്കുമ്പോ ഫസ്റ്റ് ലെയറും സോൾവ് ആകും. കണ്ട ഫുൾ ഗ്രീൻ ഓറഞ്ച് ബ്ലൂ കണ്ട, ഇതൊക്കെ സെയിം ആയി കിട്ടി. ഇനിയാണ് സെക്കൻഡ് ലെയർ. സെക്കൻഡ് ലെയർ എന്ന് വെച്ചാൽ ഇതേ ഇപ്പൊ അതെ ഇതൊക്കെയാണ് സെക്കൻഡ് ലെയർ. ഇവിടെ ഓൾറെഡി സെന്റർ ഉണ്ട്, ഇത് ഇത് ഇതൊക്കെയാണ് സോൾവ് ചെയ്യേണ്ടത് നമ്മള്. അപ്പൊ ഇതിലത്തെ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഉള്ളത് എടുക്കാൻ പാടില്ല. ഇപ്പൊ അതെ ഇതൊരു മേലെ ഒരു ഗ്രീൻ കണ്ടു, എന്റെ താഴെ നോക്കി കഴിഞ്ഞാൽ ഓറഞ്ച് ആണ്. അപ്പൊ അതെ ഇതിൽ യെല്ലോ അല്ലേ, യെല്ലോ ഉള്ളത് എടുക്കാൻ പാടില്ല. ഇപ്പൊ എക്സാമ്പിൾ ഇതേ ഗ്രീനും യെല്ലോ, അപ്പൊ ഇവിടെ ഒരു യെല്ലോ ഇല്ലേ മേലെ അല്ലേ. അപ്പൊ അതിനൊരു നമ്മൾ സെക്കൻഡ് ലെയർ ആണ് ചെയ്യണത്. അപ്പൊ അതെ ഓറഞ്ചും ഗ്രീനും ഓക്കെയാണ്. ഇനി എന്താ, ഈ ഓറഞ്ച് സെന്റർ ക്യൂബായി മാച്ച് ചെയ്യാം. സെന്റർ ക്യൂബ് ദേ ഇത് ദേ ഇതിപ്പോ എനിക്ക് മാച്ചായി സെന്റർ സെന്റർ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനി ഇതിന്റെ മെത്തേഡാണ്. അപ്പൊ ഫ്രണ്ട്സ് എനിക്കിപ്പോ ഇത് കിട്ടിയിരിക്കണ ഇവിടെ ഗ്രീൻ അല്ല, അപ്പൊ ഇത് ഇവിടെ ബ്ലൂ ഇവിടെ ഗ്രീൻ. അപ്പൊ ഇതെന്താ, ഇത് ലെഫ്റ്റ് സൈഡിലത്തെ മെത്തേഡാണ് ഞാനിപ്പോ പറയാൻ പോണേ. അപ്പൊ എന്താ, ഇത് റൈറ്റ് സൈഡ് ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, ഇപ്പൊ ഞാൻ ലെഫ്റ്റ് ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ യു ഓരോ വശം തിരിക്കണം, യു എൽ ഡാഷ് യു എൽ യു ഡാഷ് യു ഡാഷ്. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഫ് എഫ് ആയിട്ട് ഫ്രണ്ടില്ലേ എഫ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡ് എടുത്തിട്ട് ആർ എന്തായിരുന്നു ആർ യു ഡാഷ് ആർ ഡാഷ്. അപ്പൊ കിട്ടും.
ഇപ്പൊ നിങ്ങൾക്ക് മറ്റേ രീതി ആർ എടുക്കണ്ടെങ്കിൽ എഫ് വെച്ച് ചെയ്യാം, എഫ് എടുത്ത് താഴേക്ക് ലെഫ്റ്റ് എടുക്കാം. ഇനിയിപ്പൊ ഇതാണ് ലെഫ്റ്റിന്റെ മെത്തേഡ്. ഇനി ഞാൻ റൈറ്റിന്റെ മെത്തേഡ് കാണിച്ചത്, റെഡും ബ്ലൂവും അവതേ. ഓ, ഒന്നും കൂടി ലെഫ്റ്റ് കിട്ടിക്കണേ. അത് ഞാൻ ഒന്നും കൂടി കാണിച്ചുതരാം. ലെഫ്റ്റ് ഇതേ ഇങ്ങോട്ട്. അപ്പൊ അതേ ഇവിടെ ഓൾറെഡി ഉണ്ട്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ എന്റെ മെത്തേഡാണ് യു എൽ ഡാഷ്, ഐ മീൻ എൽ ഡാഷ് യു എൽ യു ഡാഷ്. ഇപ്പൊ ഞാൻ എഫ് വെച്ചാണ് ചെയ്യണേ. എഫ് ഇത് യു ആ യു ഡാഷ് ഇനി എഫ് ഡാഷ്, ഇത്രേ ചെയ്യണല്ലോ. ബാക്കി ഞാൻ മുമ്പേ എടുത്ത ആറായിരുന്നു, ഇത് ഞാൻ എഫ് എടുത്തു. ഏത് മെത്തേഡും ചെയ്താലും എന്തേ ഇങ്ങനെ സോൾവ് ആയി കിട്ടും. ഇനി ചിലപ്പോൾ റൈറ്റ് കിട്ടാനാണ് സാധ്യത തോന്നുന്നു. ഇതിപ്പോൾ ഞാൻ ബ്ലൂവും ഓറഞ്ചും കിട്ടി. ആ അല്ലാലോ, ലെഫ്റ്റ് ആലോ അല്ലേ? ആ ലെഫ്റ്റ് ആലോ, അന്നേരം നമുക്ക് ലെഫ്റ്റ് ചെയ്യാം. റൈറ്റ് ആണോ ഞാൻ കിട്ടാൻ നോക്കാം. റൈറ്റ് അല്ല ഞാൻ കാണിച്ചുതരും, എന്തായാലും കാണിച്ചുതരും. അപ്പോൾ ലെഫ്റ്റ് ഒന്നും കൂടി നമുക്ക് ചെയ്യാം. യു എൽ ഡാഷ് യു എൽ ഐ മീൻ എൽ യാ യു ഡാഷ് എന്തായിരുന്നു എഫ് എച്ച്. നമുക്ക് ചെയ്യണമെങ്കിൽ എഫ് എച്ച് ചെയ്യാം, അല്ലെങ്കിൽ ആർ വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ എഫ് എടുത്ത് ചെയ്യാം. എഫ് യു ഡാഷ് എഫ് ഡാഷ് ഇതേ കിട്ടി. ഇനി ഓർമ്മ ഞാൻ റൈറ്റ് പ്രാർത്ഥിക്കാം. ആ അടുത്ത റൈറ്റ് എന്താണ് എവിടെ ഇവിടെ ഇവിടെ ഒന്ന് സോൾവ് ആണുണ്ട്. ഇതാണ് ലാസ്റ്റ് ഇട്ടാ ഇതേ. അയ്യോ, ഞാൻ അത് റൈറ്റ് ആക്കാൻ നോക്കാം. അതുണ്ട് നമുക്ക്. ആ ഇപ്പൊ നമുക്ക് റൈറ്റ് എറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ റൈറ്റ് ആക്കിയതാ. ഇതിപ്പോ അതേ ഇവിടെ ഗ്രീൻ ഓറഞ്ച് ഓറഞ്ചും കിട്ടാം. റൈറ്റിന്റെ മെത്തേഡ് എന്ന് വെച്ചാ നമ്മള് യു ഡാഷ് ആർ യു ഡാഷ് ആർ ഡാഷ് യു ഇതിപ്പോ എഫ് ഡാഷ് ആട്ട എഫ് ഡാഷ് യു പിന്നെ എഫ്. എന്നാലും ദേ സോൾവ് കിട്ടി. ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് ലെഫ്റ്റ് വെച്ച് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് വെച്ച് ചെയ്യാം. ദേ ഇതാണ് മെത്തേഡ്. ഇപ്പൊ എനിക്ക് ഓറഞ്ചും ഗ്രീനും സെറ്റായി. ഇനി ഇത് ഇത് വരുമ്പോ ഇതും എന്താ ആ ഇത് റൈറ്റ് സൈഡല്ലോ. അപ്പൊ അതെ നേരത്തെ അടുത്ത് പറയാം. യു ഡാഷ് ആർ യു ഡാഷ് ആർ ഡാഷ് യു എഫ് വെച്ച് ചെയ്യണമെങ്കിൽ ഞാൻ എഫ് വെച്ച് തന്നെ ചെയ്യാം. എഫ് ഡാഷ് യു ഡാ ഐ മീൻ യാ യു ആൻഡ് എഫ് ഡാഷ് ഐ മീൻ എഫ്. ഓ, എനിക്ക് എപ്പോഴും ഈ ഫോർമുല തെറ്റും. ഞാനിപ്പോൾ ഇങ്ങനെ പറയാണ്ട് ചെയ്യണം, അപ്പോൾ എപ്പോഴും എനിക്ക് ഫോർമുല തെറ്റും. അപ്പോൾ അതെ എനിക്ക് സെക്കൻഡ് ലെയറും അങ്ങനെ കംപ്ലീറ്റ് ആയി കിട്ടി. സെക്കൻഡ് ലെയർ ഇതേ. ഇനിയാണെങ്കിൽ നിങ്ങൾ ശരിക്കും തേർഡ് ലെയറാണ് അടുത്തത്. പക്ഷേ തേർഡ് ലെയർ നമ്മൾ ചെയ്യേണ്ടത് യെല്ലോ ക്രോസ്, യെല്ലോ ആണ് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ യെല്ലോ ഇത്തിരി പാടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഇത് പല രീതിയിൽ വരും. ഇപ്പം എനിക്ക് ഒന്നും ഇല്ലാണ്ടാണ് കിട്ടിയതിരിക്കണം. ചില സമയത്ത് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ചില സമയം എനിക്കിപ്പോൾ ഒന്നും ഇല്ലാണ്ടാണ് കിട്ടിയിരിക്കണം. പക്ഷേ മറ്റേ ചില സമയത്ത് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ ഒരു ക്രോസ്, ഇങ്ങനെ ഒരു ക്രോസ് കിട്ടുമ്പോൾ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈസി ആയുള്ളൊരു മെത്തേഡാണിത്. എഫ് ആർ യു ഡാഷ് ആർ ഡാഷ് ഇത് എന്താ പറയുക അപ്പല്ലേ. അപ്പം ഇത് യു ഡാഷ് യു 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 മൂന്ന് വശം കറക്കി എന്ന് വെച്ചാൽ യു ത്രീ യു യു ത്രീ തന്നെ അത് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ യു ഡാഷ് ത്രീ മൂന്ന് വശം ചെയ്യണം. അപ്പോൾ അതെ എനിക്കിപ്പോൾ ഒരു നേരത്തെ ഉള്ളൊരു സാധനം കിട്ടി, ഇങ്ങനെയുള്ളൊരു. ഇപ്പം എനിക്ക് ബാർ കിട്ടി. ബാർ എന്തായാലും കിട്ടും, മെത്തേഡ് കറക്റ്റ് ആണെങ്കിൽ ബാർ കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാർ നമ്മളിപ്പോൾ സെയിം മെത്തേഡ് ഇല്ലേ, ആ സെയിം മെത്തേഡ് ഒന്നും കൂടി നമ്മൾ ചെയ്യണം. എഫ് ആർ യു ഡാഷ് ആർ ഡാഷ് പിന്നെ യു മൂന്ന് വശം നമ്മളിപ്പോൾ ചെയ്യണം. യു ഡാഷ് യു ഡാഷ് യു ഡാഷ് യു ഡാഷ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫുള്ളായിട്ട് കിട്ടി. ഐ മീൻ ഇതല്ല കേട്ടോ, സോറി, യെല്ലോ ക്രോസ് കിട്ടി. അപ്പോൾ ഗൈസ് ഇപ്പം എന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ വീഡിയോ ഇപ്പം പോസ് ചെയ്തു. അപ്പം എനിക്കാണെങ്കിൽ ഇപ്പം യെല്ലോ ക്രോസ് കിട്ടി ഇവിടെ ഫുള്ളും, ഫുള്ളും അല്ല യെല്ലോ ക്രോസ്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇതുവരെ തന്നെ നമ്മൾ ഇതിൻ്റെ കോണ ഐ മീൻ അല്ല ആ ഇതിൻ്റെ സാധനം കിട്ടിയിരിക്കണം. ശരിക്കും യെല്ലോ ക്രോസ് അല്ല കിട്ടണ്ടേ, യെല്ലോ ക്രോസ് ചിലർക്ക് കിട്ടും. അപ്പോൾ ഇതിനുള്ള മെത്തേഡ് ഇത് നമ്മൾ ഫില്ലാക്കണം. ഇത് ചെയ്യാം എന്താ ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ്
ആർ യു ഡാഷ് യു ഡാഷ്. അപ്പൊ യു ഡാഷ് ടു ടൈംസ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. അപ്പൊ ഇനി ഇങ്ങനെ കിട്ടും ചിലവർക്ക് എന്ന് വെച്ചാൽ ഞാനിപ്പോ മെത്തേഡ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇത് ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഈ സൈഡ് എടുക്കാം, ഈ ഒരു ഇവിടെ രണ്ട് സൈഡിലില്ലേ, അപ്പൊ ഇങ്ങനെ ഉറങ്ങുന്ന സൈഡ്. പക്ഷെ നമുക്ക് ആവശ്യം ലെഫ്റ്റ് സൈഡിൽ യെല്ലോ ക്യൂബ് ഉള്ളത് വേണം. അപ്പൊ നമുക്ക് എന്താ സോൾവ് ചെയ്ത് കിട്ടും. ഇപ്പൊ ഞാനൊരു കേസാണ് പറയണേ, ഞാൻ ശരിക്കും എങ്ങനെ വരണമെന്ന് കാണിച്ചു തരാം. ഇതിപ്പം സെയിം മെത്തേഡ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഒന്ന് പറയാം, ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ യു ഡാഷ് യു ഡാഷ് യു ഡാഷ് ടു ടൈംസ് ദെൻ ആർ ഡാഷ്. അപ്പൊ ശരിക്കും നമ്മൾ ആ ബാർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരേണ്ടത്. ചിലർക്ക് ക്രോസ് കിട്ടും, ചിലർക്ക് നേരത്തെ കാണിച്ചവരെ ഇവിടെ ഒരു ക്യൂബ് വരും. ശരിക്കും ഇങ്ങനെയാണ് വരേണ്ടത്. ദേ ഇങ്ങനെ ഒരു ക്യൂബ് മാത്രം ഉള്ളത്, ബാക്കി മൂന്ന് സൈഡും സോൾവ് ചെയ്യുന്നതല്ലേ, മൂന്ന് കോർണേഴ്സും. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ക്യൂബ് നമ്മുടെ നേരേക്ക് ഫേസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് ഫേസ് ചെയ്ത് വെക്കണം, നമ്മുടെ സ്ട്രെയിറ്റ് ആയി ഇത് ഫേസ് ചെയ്യണം. ഈ ക്യൂബ്, ഈ കോർണർ ക്യൂബ് നമ്മൾ സ്ട്രെയിറ്റ് ആയി ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് സെയിം തന്നെ. ഞാനിപ്പോൾ ചെയ്തില്ലേ, എന്നുവെച്ചാൽ നേരത്തെ ഞാൻ ചെയ്ത മെത്തേഡ് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാ, ഞാൻ സെയിം മെത്തേഡ് നമുക്ക് ചെയ്യാം. ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ യു ഡാഷ് ആർ ഡാഷ്. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഒന്നും കൂടി ഒന്നും കൂടി സെയിം മെത്തേഡ് ചെയ്യാം. ചിലർക്ക് ഒരു വാഷം ചെയ്യുമ്പോൾ തന്നെ ഫുള്ളായിട്ട് കിട്ടും, ചിലർക്ക് ഒരു വാഷം കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സെയിം മെത്തേഡ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ യു ഡാഷ് ആർ ഡാഷ്. കണ്ടത് എനിക്ക് രണ്ട് വർഷം ചെയ്തപ്പോൾ കിട്ടി, ചിലവർക്ക് ഒരു വർഷം ചെയ്യുമ്പോൾ തന്നെ കിട്ടും. അപ്പോൾ അതെ, എനിക്കിപ്പോൾ യെല്ലോ സോൾവായി. യെല്ലോ സോൾവായി കഴിഞ്ഞാൽ പിന്നെ ഇത് തേർഡ് ലെയർ മാത്രം. തേർഡ് ലെയർ ചിലവർക്ക് ഇങ്ങനെ ഹെഡ് ലൈറ്റ് പോലെ കിട്ടും, ബ്ലൂ ഒരു ക്യൂബ് സെൻറ്ററിൽ ബാക്കി രണ്ട് സെയിം കളറ്. ചിലപ്പോൾ ഇത് ബ്ലൂ, എനിക്കിപ്പോൾ ബ്ലൂ, ഇത് രണ്ടും ഗ്രീൻ, അതുപോലെ കിട്ടും. ചിലവർക്ക് ഇവിടെ ഓറഞ്ച് വേറെ വേറെ കളർ കിട്ടും, ചിലവർക്കിത് കിട്ടില്ല. അപ്പം ഇപ്പം ഞാനിത് ഇതിങ്ങനെ ഇത് നമുക്ക് എല്ലാ സൈഡായിട്ട് വരണം ഈ സെയിം. അപ്പം അതിനൊരു മെത്തേഡാണ് ഞാനിപ്പോൾ പറയണേ. ഇതെ ഇതിപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് പിടിക്കണേ. അപ്പം ആർ ഡാഷ് ഇത് എഫ് ആട്ടാ, എഫ് അപ്പൊ ഫ്രണ്ട്സ്. ഇപ്പൊ എനിക്കിങ്ങനെ കിട്ടി കഴിഞ്ഞാൽ നമ്മള് ഫ്രണ്ട് സൈഡ് ഇതായിരിക്കും ബാക്ക് സൈഡിൽ വെക്കേണ്ടത്. നമ്മള് അല്ലാണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയണ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. ഇത് ബാക്ക് സൈഡിൽ പിടിക്കണം നമ്മൾ. ഇത് ഇതുവരെ ഇതുവരെ പിടിച്ചു കഴിഞ്ഞിട്ട് ഞാനിപ്പോ പറയണ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ആ ചിലപ്പോൾ രണ്ട് വശം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരു വശം ചെയ്യേണ്ടി വരും. അതാണ് ഈ ക്യൂബിന്റെ ഇത്തിരി പ്രത്യേകത. അതെ, ഇപ്പൊ ആർ ഡാഷ് എഫ് ആർ ഡാഷ് ഇത് ബാക്ക് ആട്ടാ. അപ്പം ബി 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 ടു ബി രണ്ടു വശം ചെയ്യണം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആർ എഫ് ഡാഷ് ആർ ഡാഷ് ഇത് ഇങ്ങോട്ട് ചെയ്യണം ബി, പിന്നെ എന്താ പറയുക ആർ. അപ്പോൾ അതെ എനിക്കിത് ഇതോ ഈ സെയിം എല്ലാ സ്ഥലത്തും കിട്ടി. പക്ഷെ ഇവിടെ ഒരു ബാർ കിട്ടി, അപ്പോഴാണ് ശരിയാവുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കളറായി മാച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചിലർക്ക് ഹെഡ് ലൈറ്റ് കിട്ടില്ല എന്ന്. അപ്പം ഇപ്പം ഞാൻ ചെയ്ത മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെഡ് ലൈറ്റ് കിട്ടും, പിന്നെയും ആ സെയിം മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും ഒരു ബാറായിട്ട്. ചിലപ്പോൾ ബാറായിട്ട് കിട്ടില്ല. അപ്പം ഈ സെയിം മെത്തേഡ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും കേട്ടോ. ഇനി ഇനി സെയിം മെത്തേഡല്ല, ഇനി വേറെ മെത്തേഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ബാറാണ് ബാക്കി പിടിക്കേണ്ടത്. ഇത് ഫ്രണ്ടിലും ബാറ് ബാക്കിലും. ഇപ്പം ബാറ് ഫ്രണ്ടിൽ പിടിച്ചിട്ട് ബാക്കിലായിട്ട് ലൈറ്റ് പിടിച്ചാൽ തെറ്റും. അപ്പോൾ അതെ ഇത് ബാക്കി പിടിച്ച് ഹെഡ് ലൈറ്റ് ഫ്രണ്ടിൽ പിടിച്ചിട്ട് ഇനി ചെയ്യണ മെത്തേഡാണ് ആർ യു ആർ ഇത് എന്തായിരുന്നു യു, ഇത് യു അല്ലായിരുന്നു. അപ്പം യു ഡാഷ് ആർ യു ഡാഷ് ആർ യു ആർ ഡാഷ് യു ആർ ഇത് രണ്ട് കണ്ട. ഇപ്പം നമ്മുടെ ക്യൂബ് തന്നെ സോൾവായി കിട്ടി എനിക്ക്. ഇതേ കണ്ട ഇവിടെ യെല്ലോ സോൾവായി, ഗ്രീൻ സോൾവായി, റെഡ് സോൾവായി. ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ടും കിട്ടും. അപ്പം
ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഡി എം ചെയ്താൽ മതി, ഞാൻ അപ്പം തന്നെ റിയാക്ട് ചെയ്യണമായിരിക്കും. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ബയോയിൽ തരണമായിരിക്കും. അപ്പം ബൈ. എൻ്റെ അടുത്ത വീഡിയോ ഞാൻ ഈ ചിലപ്പോൾ ആയിരിക്കും ഈ ക്യൂബിൻ്റെ ട്രിക്സ്, ചില മെത്തേഡ്സ് ഉണ്ടാവില്ലേ, ഇപ്പം കുറേ മെത്തേഡ്സ് ഉണ്ട്, അതൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ തരും. സോ ബൈ.